ഹലോ വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും എല്ലാവർക്കും. റംസാൻ മുബാറക്. ഇന്ന് വന്നതൊരു ചെറിയൊരു ഇഫ്താർ പ്രിപ്പറേഷൻ വ്ലോഗുമായിട്ടാണ്. റെസിപ്പീസ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സ്നാക്കായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉപ്പും വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി കട്ട്ലേറ്റിൻ്റെ മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലേറ്റിലേക്കുള്ള ചിക്കൻ വേവിക്കണം. അതിനുവേണ്ടി കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം. ഒരു മൂന്ന് വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതൊന്ന് കുക്കായിട്ട് വരും. ഇനി ഞാൻ കട്ട്ലേറ്റിലേക്കുള്ള മസാല റെഡിയാക്കുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വയറ്റുന്ന വരുമ്പം ബാക്കിയുള്ളതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പറിച്ച് കളയണം. തൊലിയെല്ലാം കളഞ്ഞ ശേഷം ഇതൊരു ഫോക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് വെക്കണം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ കുറച്ച് ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയ ശേഷം ഒന്നുകൂടി വേവിക്കാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ടൊന്ന് പിച്ചി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കൂടുതൽ അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഉള്ളിയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ ഇട്ട് യോജിപ്പിച്ച ശേഷം നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് മൂന്നും കൂടി ഒന്ന് മിക്സായിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ചൂടാറിയ ശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇന്നിവിടെ പൂളക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൂള വേവിക്കാൻ വേണ്ടി ഉമ്മ വെച്ചിട്ടുണ്ട്. പിന്നെ ബീഫ് മുളകിട്ടതാണ്. അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മസാല ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇതുപോലുള്ള ഒരു കുപ്പിയുടെ മൂടി എടുത്തിട്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ ജീരകക്കഞ്ഞ് മസ്റ്റാണ്. അതൊരു സൈഡിൽ നിന്ന് റെഡിയായി വരുന്നുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമുള്ള ബീഫെല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കറി ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസും അതുപോലെ മസാലപ്പൊടികളും ബീഫും എല്ലാം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. പിന്നെ ഇന്ന് ജ്യൂസായിട്ട് റെഡിയാക്കുന്നത് പച്ച മുന്തിരിയാണ്. അതിന് വേണ്ട മുന്തിരിയെല്ലാം കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് ഐസിട്ട് വെക്കണം. പിന്നെ ഒരു സൈഡിൽ നിന്ന് തരിക്കഞ്ഞ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ഞാനൊരു കോഴിമുട്ട കൂടി ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ആദ്യം നമ്മുടെ കോഴിമുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ കട്ട്ലേറ്റും ചെയ്തെടുക്കുകയാണ്.
ഇപ്പോൾ മുഴുവൻ കട്ട്ലേറ്റും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായിട്ട് ഓരോ കട്ട്ലേറ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കട്ട്ലേറ്റിൻ്റെ രണ്ട് വശവും ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വരുവോളും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ കട്ട്ലേറ്റെല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിനി അതൊരു പാത്രത്തിൽ വെച്ച് മാറ്റി വെക്കാണ്. ഇപ്പം പത്തിരിപ്പൊടി വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുഴച്ച് ചുട്ടെടുക്കണം. ഇപ്പോഴത്തെ ബീഫ് കറി വറവിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പൂളക്കറി തേങ്ങയെല്ലാം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സിനായിട്ട് കുറച്ച് വത്തക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഈ ഒരു ചെറിയ നോമ്പ് തുറ വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും തായ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.